അസ്സലാമു അലൈക്കും. റിൻസ സിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പുതിയൊരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത്. ഇച്ചുളിയുടെ പിച്ചുളി എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കൂർക്കാത് പോലെയുള്ള വെക്കാത് കിളി, അതിൻ്റെ തോടിന് പറയുന്ന പേരാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1¼ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതൊരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ തണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ഇല മാത്രം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കൊക്കെ കൊഴുക്കുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം എനിക്ക് ഒരു അരക്കപ്പിന് അടുപ്പിച്ചിട്ട് വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഒരു പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. കുറച്ച് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതും പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ക്യാരറ്റിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതല്ലേ, അപ്പോൾ ഇതൊന്ന് അടച്ച് കൊടുക്കുക. അതിന് മുന്നേ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. അതും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ആ ജാറ് കഴുകിയിട്ട് ഇതാ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിക്കാവും. ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 2 തവണ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഒറിഗാനോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ മല്ലിയില മാത്രം മതി. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ വെള്ളവും നീരൊക്കെ നന്നായിട്ടൊന്ന് വെറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ മാവ് ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. ഒരുപാട് ലൂസിലും കുഴക്കരുത്, നന്നേ ടൈറ്റിലും കുഴക്കരുത്. ഈ ഒരു പാകത്തിനാണ് കുഴച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കുറച്ച് വലിയ ഉരുളി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അച്ചിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ ഉരുളി എടുത്തിട്ട് നമ്മൾ പരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുക, കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 6 പീസ് 5 പീസൊക്കെ കിട്ടും. ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി ഉണ്ടെങ്കിൽ കത്തിയോട് ചെയ്താൽ മതി, കട്ടറോട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമെങ്കിൽ മാത്രമേ ഈ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അച്ചില്ലേ, നമ്മൾ ഇറച്ചിയുടെയൊക്കെ ഉണ്ടാക്കുന്ന അച്ച്, അപ്പോൾ ഈ ഒരു അച്ചിലാണ് നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഒരു അച്ച് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്, പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഇച്ചുളീൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് മുന്നേ അച്ചിട്ട് ഒന്ന് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മൂന്നാലെണ്ണം ചെയ്യുമ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 3-4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വീണ്ടും മൈദപ്പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ അങ്ങോട്ടേക്കും ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേപ്പ് ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് കൊടുക്കണമെന്നില്ല, നമുക്കിപ്പോൾ എന്ത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇളമ്പാക്ക, കൂർക്ക, അതൊക്കെ ഇല്ലേ, അത് നല്ലൊരു മസാലയാക്കിയിട്ട് അതിൻ്റെ ഫില്ലിങ് ആക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആക്കി കൊടുക്കുക. ഇപ്പോൾ ബീഫ് വേണമെന്നുണ്ടെങ്കിൽ ബീഫും ആക്കി കൊടുക്കുക. ഇത് ഒന്നുകൂടെ ഒന്ന് കാണിക്കുക ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വെക്കുക, എങ്കിലും ഈ ഷേപ്പ് കിട്ടുമല്ലോ. അപ്പം ഈ ഒരു ഫില്ലിങ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ വനിതയിൽ നോക്കിയിട്ടല്ലേ എല്ലാവരും ചാരക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പിന്നെ വനിത വാങ്ങിക്കലുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ
കണ്ടതാണ് ഈ ഒരു ഫില്ലിംഗ് കേട്ടോ. അപ്പം അതുണ്ടാക്കുന്നത് പപ്പടത്തിലാണ്, അപ്പം അതിൻ്റെ പേര് പപ്പട ചുരുൾ എന്നാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഒരു പപ്പടത്തിൻ്റെ ടേസ്റ്റൊക്കെ ആണ്, ഒരു വലിയ ടേസ്റ്റ് ഇല്ല, ഫില്ലിംഗ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ആ പപ്പടത്തിൻ്റെ ചെവയൊക്കെ ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. അതിനുശേഷം പിന്നെ ആ ഒരു തവണ ഉണ്ടാക്കില്ല. പിന്നെ നമ്മൾ മാറ്റിയിട്ട് സാധാ നമ്മൾ ഇറച്ചിയുടെ ഒക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, അതിൽ തന്നെ ചെയ്തു. പിന്നെ ക്യാരറ്റടാന്നുള്ള പേരും കൊടുത്തു. ഒറിഗാനോ പൗഡർ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ, എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുത്തതാണ്. അപ്പം ഇതുപോലെ ഒരു 19 ഇച്ചൂളിയട കിട്ടും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇറച്ചിയുടെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ആ കട്ടിംഗ് ഇല്ല ഭാഗം ആദ്യം അടിയിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുങ്ങാൻ ഭാഗത്തിന് ഓയിലില്ലെങ്കിൽ ഇതുപോലെ സ്പൂണോടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. ആ ഭാഗം നന്നായിട്ട് ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 3-4 തവണ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ അടയുടെ റെഡി ആയിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിലിടരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും, ആ കട്ടിങ്ങിൻ്റെ ഭാഗം വേവാതായിപ്പോവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്കിത് എണ്ണയിൽ കോരിക്കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ്, ഈ ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു ഉള്ളി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 19 അടയാണ് കേട്ടോ. ഈ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു 19 അടയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ കുഴച്ച മാവും കറക്റ്റ് മാവായിരുന്നു കേട്ടോ, 1¼ കപ്പ് മാവ്, ഏകദേശം ഒരു ചെറിയൊരു പൂരിയുടെ വലിപ്പത്തിലുള്ള ഒരു മാവ് മാത്രമേ നമുക്ക് ബാലൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 3 തവണയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കെച്ചപ്പ്, മയോണൈസ് എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇളമ്പക്ക, കൂർക്ക, അതൊക്കെ നല്ല മസാലയാക്കിയിട്ട് അതന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പേര് കൊടുത്താലും അത് ഇച്ചൂടെ ഇടാന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.